പ്രമേഹത്തോളം മലയാളികളെ ബുദ്ധിമുട്ടിക്കുന്ന മറ്റൊരു രോഗവും ഇല്ലാന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇതൊരു ഒരു രോഗം എന്നതിനേക്കാൾ ഉപരി വിവിധങ്ങളായ കോംപ്ലിക്കേഷൻസ് കൊണ്ട് ഒരു മനുഷ്യനെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണിത്. നമ്മൾ പ്രോപ്പറായിട്ട് ഡയബറ്റീസ് കൺട്രോളിൽ അല്ലാതെ വയ്ക്കുകയും കാലക്രമേണ പഴകുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം കോംപ്ലിക്കേഷൻസ് പൊതുവെ ഉണ്ടാകുന്നത്. ഡയബറ്റീസ് ഉണ്ടായി ഒരു 6 to 10 വർഷത്തിനുള്ളിൽ തന്നെ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് പൊതുവെ വന്ന് കണ്ടിട്ടുണ്ട്. ആയുർവേദത്തിൽ ഇതിനെ മധുമേഹം എന്ന് പറയും. ഈ ഒരവസ്ഥയിൽ തന്നെയാണ് അത് കണ്ണിനെയും രക്തക്കുഴലുകളെയും കിഡ്നിയൊക്കെ ബാധിക്കുന്ന ഒരു തീവ്രമായ ഒരവസ്ഥയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടേക്കുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നുള്ള അവസ്ഥയാണ്. അതായത് നമ്മുടെ നാഡീ ഞരമ്പുകളെ ബാധിക്കുന്ന പെരിഫറൽ ന്യൂറോപ്പതി എന്നുള്ള അവസ്ഥ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് കൊണ്ട് ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കൂടും, അതായത് കട്ടി കൂടും എന്നർത്ഥം. ഈ കട്ടി കൂടുന്നത് കൊണ്ട് തന്നെ ചെറിയ ക്യാപിലറീസായ മൈക്രോവാസ്കുലർ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയില്ല. ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൽ നടക്കുന്നത് പോലെ ഈ ഡയബറ്റിക്കായൊരു വ്യക്തിയിൽ നടക്കുകയില്ല. അപ്പോൾ അവിടെയുള്ള നെർവ്സ് ഡാമേജ് ആവും. അപ്പോഴാണ് പലപ്പോഴും ആളുകൾ കാലിൽ ഉറുമ്പഴയുന്ന പോലുള്ള ഫീലിംഗ്, അല്ലെങ്കിൽ കാലിൽ മരവിപ്പ്, തൊട്ടാൽ അറിയാത്ത അവസ്ഥ, പുകച്ചിൽ, എരിച്ചിൽ, ചിലപ്പോൾ വളരെ തീവ്രമാകുമ്പോൾ വേദനയായിട്ടൊക്കെ അവർ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഇപ്പോൾ ഒരു സിസ്റ്റത്തിനൊന്നല്ല, സെൻസറി ആയാലും മോട്ടോർ ആയാലും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെയൊക്കെ പ്രതികൂലമായി ബാധിക്കും വിധം വളരെയധികം സംഹാരശേഷിയുള്ള ഒരവസ്ഥ തന്നെയാണിതെന്ന് പറയേണ്ടി വരും. അതായത് സെൻസറി നെർവ്സിനെയൊക്കെ അത് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തൊട്ടാൽ അറിയാൻ പറ്റാത്ത അവസ്ഥ, ചൂട് തണുപ്പ് വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, കാലിൽ മുറിവുണ്ടായാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ മോട്ടോർ നെർവസ് സിസ്റ്റത്തിനെയാണ് അത് ബാധിക്കുന്നതെങ്കിൽ മാംസപേശികളായിരിക്കും അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മാംസങ്ങൾക്ക് ബലഹാനി, ബലക്കുറവ്, വളരെ തീവ്രമായ അവസ്ഥയിൽ മസ്കുലർ അട്രോഫി ഒക്കെ വരാറുണ്ട്, മസിൽ ക്രാംസ് വരാറുണ്ട്. കൂടുതലും ഈ ബുദ്ധിമുട്ടുകളൊക്കെ പേഷ്യൻസ് പറയുന്നത് രാത്രിയിലാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ഓട്ടോണോമിക് നെർവ് സിസ്റ്റം, അതായത് നമ്മുടെ സിസ്റ്റത്തിനെ സപ്ലൈ ചെയ്യുന്ന ഓട്ടോണോമിക് നെർവ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് ഓട്ടോണോമിക് നെർവ്സ് സപ്ലൈ ചെയ്യുന്ന രീതിയിൽ ബുദ്ധിമുട്ട് വരികയും അത് കാരണം ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിൽ കോൺസ്റ്റിപ്പേഷനായിട്ടോ അല്ലെങ്കിൽ ലൂസ് മോഷനായിട്ടോ, ഇപ്പോൾ ജനറ്റിക്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനായിട്ടോ അല്ലെങ്കിൽ ബ്ലാഡർ ഫില്ലായി കഴിഞ്ഞാലും ആ പ്രഷർ കൊണ്ട് യൂറിനേറ്റ് ചെയ്യണം എന്നുള്ള സെൻസേഷൻ നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ ആയിരിക്കും വരുന്നത്. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ ഇത് കൃത്യമായിട്ട് നമ്മൾ ചികിത്സിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ ഈ ഇത് ഡയബറ്റിക് അൾസർ അല്ലെങ്കിൽ വ്രണ അവസ്ഥയിലേക്ക് പോകും. വ്രണമൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വളരെയധികം പാടും, അത് ഹീലാക്കാൻ തന്നെ വളരെയധികം പ്രയാസപ്പെടുന്നതുമായ അവസ്ഥയാണ്. കാരണം കൃത്യമായിട്ട് ഈ അവസ്ഥ നമ്മൾ നേരത്തെ മനസ്സിലാക്കി ചികിത്സകൾ എടുക്കണം എന്നാണ് പറയാനുള്ളത്. അലോപ്പതിയിൽ ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹ നിയന്ത്രണത്തോടൊപ്പം അവർ ന്യൂറോബയോൺ പോലുള്ള മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സുകൾ നൽകുകയും അതിനൊപ്പം പ്രിഗാബലിൻ, ഗാബാപെൻറ്റിൻ പോലുള്ള നെർവ് ബ്ലോക്കേഴ്സ് നൽകിയിട്ട് അവർ മരവിപ്പിക്കുക. അപ്പോൾ അതാണ് ആധുനിക വൈദ്യത്തിന് അവർക്ക് ചെയ്യാനുള്ളത്. എന്നാൽ ആയുർവേദത്തിൽ ഇതിൻ്റെ രീതി തികച്ചും വ്യത്യസ്തമാണ്. അതായത് ഇതിൻ്റെ ഓരോ ലക്ഷണങ്ങൾ, ഇപ്പോൾ പുകച്ചിൽ, എരിച്ചിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു രോഗത്തിൻ്റെ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് കാണാതെ ഇതിൻ്റെ വിവിധങ്ങളായ ആ അവസ്ഥകൾ, അതായത് ലക്ഷണങ്ങൾ വെച്ചിട്ട് ദോഷാടിസ്ഥാനത്തിൽ അതിനെ വേർതിരിച്ച് വ്യത്യസ്തമായ ചികിത്സകൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ആയുർവേദത്തിൽ ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. വളരെയധികം ചികിത്സയിലും അതിൻ്റെ ഫലപ്രാപ്തിയും നമുക്ക് കിട്ടുന്നതെന്നും തോന്നാറുണ്ട്. ചികിത്സകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രമേഹത്തിൻ്റെ നിയന്ത്രണത്തോടൊപ്പം നിശാഗതകാദി കഷായങ്ങൾ, അല്ലെങ്കിൽ അമൃതബേഹാരി ചൂർണം, നിരൂരാദി ഗുളിക, പിന്നെ ഷഡംഗത്തിൽ ചിറ്റമൃതം ഏകനായകമായിട്ട് തിളപ്പിച്ചത്, ഈ മരുന്നുകളൊക്കെ അതിൻ്റെ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനൊപ്പം എക്സ്റ്റേണലി നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റാറുണ്ട്. അതായത് മൂർദ്ധതൈലങ്ങളും അഭ്യംഗവും ഉദ്വർത്തനവും തക്രധാര, ക്ഷീരധാര തുടങ്ങിയ ചികിത്സകളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കും ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ. പറഞ്ഞു വന്നത് ഈ ട്രീറ്റ്മെൻറ്റ് സാധ്യതകളെക്കുറിച്ചാണ്. അതായത് നിങ്ങൾക്ക് ഡയബറ്റീസ് വന്നിട്ടുണ്ട് എങ്കിലും
അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആയുർവേദത്തിൻ്റെ സാധ്യത ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. പലരും അലോപ്പതി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടാവും ഡയബറ്റീസിന് വേണ്ടിയിട്ട്. എങ്കിൽ പോലും ബുദ്ധിമുട്ടില്ല, അലോപ്പതി മരുന്നിനൊപ്പം നിങ്ങൾക്ക് ആയുർവേദ ചികിത്സകളും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. കാരണം ഞങ്ങളിത് ഒറ്റ കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡിസീസിൻ്റെ കീഴിലല്ല കാണുന്നത്. വ്യത്യസ്തമായ സിംറ്റംസ് പ്രസൻറ്റ് ചെയ്യുന്നവരിൽ ഡിഫറൻറ്റായിട്ട് തന്നെയാണ് അതിനെ കണ്ടിട്ട് വളരെ വേഗമായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോസിബിലിറ്റീസും അതിൻ്റെ എഫക്റ്റും വളരെ വൈഡാണ്. അത് ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുക, കാരണം ഇത് വരുന്നതിനേക്കാൾ വരാതിരിക്കലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അഥവാ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോസിബിലിറ്റീസും കൂടെ യൂസ് ചെയ്യണം എന്ന് പറയുന്നു. ഇപ്പോൾ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രമേഹം നിയന്ത്രണത്തിൽ വെക്കുക. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എപ്പോഴും 120 താഴെയും റാൻഡം ബ്ലഡ് ഷുഗർ എടുക്കുമ്പോൾ 200 താഴെയും നിർത്താനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളുടെ ഡയബറ്റീസ് ഉള്ളവരാണ് കാലക്രമേണ വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാദങ്ങളും കൈയും ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കണം. കാലിലും മുറിവോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ചൂടും തണുപ്പും ഒക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ നോട്ട് ചെയ്യണം. കാൽ എപ്പോഴും ഫുൾ കവേർഡ് ആയിട്ടുള്ള ചപ്പൽസും കോട്ടൺ സോക്സും ഒക്കെ എപ്പോഴും ധരിക്കാൻ ശ്രദ്ധിക്കണം. ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങുമ്പോഴേ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും കാണിക്കരുത്. പറഞ്ഞത് ആയുർവേദത്തിൽ വളരെയധികം ചെയ്യാനായിട്ട് ഉള്ള ഒരു മേഖലയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നുള്ളത്. അതിൻ്റെ ചികിത്സാ സാധ്യതകൾ നിങ്ങൾ വേണ്ട വിധം ഉപയോഗിക്കുക.